അശോക് ഗെലോട്ടിനെതിരായിട്ടുള്ള പോരാട്ടം രാജസ്ഥാനിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടതി വിധിക്ക് കാത്തിരിക്കുന്ന അവസരത്തിൽ മുൻ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായിട്ടുള്ള ആ ബന്ധം വിടാതെ തന്നെ സൂക്ഷിക്കുകയാണ്. സംസ്ഥാനത്ത് അപകടകരമായ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാലും ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ കോൺഗ്രസിനുള്ളിൽ തന്നെ നിൽക്കുക എന്നുള്ള ഒരു ചിന്ത സച്ചിൻ പൈലറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി പാളയത്തിലേക്ക് പോവുകയെന്നത് സച്ചിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ള ചോദ്യമുയരുന്നുണ്ട്. പല മുതിർന്ന നേതാക്കളും രാജസ്ഥാനിൽ തന്നെ വസുന്ധര രാജ സിന്ധ്യ അടക്കമുള്ളവർ സച്ചിൻ പൈലറ്റിൻ്റെ വരവിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. സച്ചിൻ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള ഉറപ്പ് ബി ജെ പി നൽകാതെ അത്തരമൊരു നീക്കത്തിന് തയ്യാറാകില്ല എന്ന സൂചനയാണുള്ളത്. അതുകൊണ്ട് ബി ജെ പി എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ പൈലറ്റ് കൂടെ വരണം എന്നാഗ്രഹമുണ്ട്. പക്ഷേ സച്ചിൻ പൈലറ്റിന് ബി ജെ പിയിൽ ചേരുന്നത് കൊണ്ട് ഉണ്ടാകേണ്ട ഒരു ഗുണമായി അദ്ദേഹം കണക്ക് കൂട്ടുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രി പദമാണ്. ആ മുഖ്യമന്ത്രി പദം വസുന്ധര രാജ സിന്ധ്യ ഉള്ളിടത്തോളം കാലം സാധ്യമാകില്ല എന്നുള്ള ചിന്ത സച്ചിൻ പൈലറ്റിനുണ്ട്. അതുമാത്രമല്ല, നേർക്കുനേർ നിന്ന് പോരാടിയ രണ്ടുപേർ പിന്നീട് ഒരേ പാർട്ടിയിലെത്തി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടികൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്ന് ബി ജെ പിയും ആഗ്രഹിക്കുന്നില്ല. ആ നിലയ്ക്ക് പിന്നീടുള്ള സച്ചിൻ പൈലറ്റിൻ്റെ ചോയ്സ് സ്വന്തം പാർട്ടി എന്നുള്ളതാണ്. പക്ഷേ സ്വന്തം പാർട്ടി എന്നുള്ള ആശയത്തിന് രാജസ്ഥാനിലെ ജാതി സമവാക്യങ്ങൾ അത്രമേൽ രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയായി നിൽക്കുന്ന ഒരിടത്ത് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് ചിന്തിക്കുക പോലും വയ്യ. അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട രക്ഷാമാർഗം എന്ന് പറയുന്നത് കോൺഗ്രസിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. പക്ഷേ ഗെലോട്ടിനോട് ഇത്രമേൽ വെല്ലുവിളി ഉയർത്തി ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് സച്ചിൻ അറിയാം. ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് ഒരു വലിയ ഉടച്ചുവാർക്കൽ അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ ദേശീയതലത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായി സച്ചിൻ പൈലറ്റിനെ ഉയർത്തിക്കാട്ടാം എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാഗ്ദാനത്തിൽ സച്ചിൻ പൈലറ്റ് അനുകൂലമായ മനോഭാവം കാട്ടിയതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വവുമായി ആ നല്ല ബന്ധം സച്ചിൻ തുടരുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്തായിരുന്നാലും സച്ചിൻ പൈലറ്റ് തൻ്റെ ദേശീയ നേതാക്കളുമായുള്ള ബന്ധം വച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചിദംബരവും അടക്കമുള്ള നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് സച്ചിൻ. ആ നിലയ്ക്ക് അവരുടെ അനുഗ്രഹത്തോടെ അവരുടെ പിന്തുണയോടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു മുഖമായി മാറാൻ തനിക്ക് സാധിക്കും എന്നുള്ള ചിന്ത കൂടി സച്ചിൻ പൈലറ്റും സച്ചിൻ പൈലറ്റിൻ്റെ ക്യാമ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.